അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ രണ്ടാമത്തെ പത്തിലാണ് നാം ഉള്ളത്. പാപമോചനത്തിന്റെ പത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു തരും. മനുഷ്യ വിഭാഗത്തിന്റെ തെറ്റുകുറ്റങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോൾ മാരകമായ പകർച്ചവ്യാധിയുടെ മുമ്പിൽ അകപ്പെട്ടത്. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പാപമോചനവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഗഫാർ എന്നത്. യാ ഗഫാർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്. പാപങ്ങൾ ഏറെ പൊറുക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ് നാം ജീവിതത്തിൽ ഇക്റായി കൊണ്ടു നടക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് മഹത്വം ഈ ഇസ്മിനുണ്ട്. മഹാനായ യൂസഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ യാ ഗഫാർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ ബറക്കത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കവാടങ്ങൾ അവന് തുറക്കപ്പെടും. അതുപോലെ ആരെങ്കിലും അസ്വർ നിസ്കാര ശേഷം യാ ഗഫാർ ഗഫുല്ലി, യാ ഗഫാർ ഗഫുല്ലി, ധാരാളം പൊറുക്കുന്നവനെ എനിക്ക് നീ പൊറുത്തു തരണമേ എന്ന് 100 തവണ ചൊല്ലിയാൽ അവന്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുക്കും. അതുപോലെ ആളുകൾ കാണരുതെന്ന് വിചാരിക്കുന്ന രഹസ്യ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഉള്ളവർ, അത് ശിഫയാകാനും മറ്റുള്ളവർ അറിയാതിരിക്കാനും ആഗ്രഹിക്കുന്നവർ യാ ഗഫാർ യാ അല്ലാഹ് എന്ന ഇസ്മ് ധാരാളം ചൊല്ലി ദുആ ചെയ്യുക. അപ്രകാരം തന്നിൽ നിന്ന് വലിയ ഒരു തെറ്റ് സംഭവിച്ചു പോയി ആളുകൾ അറിഞ്ഞാൽ മാനക്കേടാകും, അപമാനിതനായി തീരും. ഇത്തരം അവസരത്തിൽ യാ ഗഫാർ യാ അല്ലാഹ് എന്ന ഇസ്മ് ധാരാളം ചൊല്ലുക, തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ന്യൂനത ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കുന്നതാണ്, ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുമാണ്. അതുപോലെ അമിതമായ ദേഷ്യം, മുൻകോപം ഉള്ളവർ യാ ഗഫാർ യാ അല്ലാഹ് എന്ന ഇസ്മ് പതിവാക്കി വന്നാൽ കോപമെല്ലാം ഉരുകിപ്പോകുന്നതാണ്. കോപത്തിന്റെ താപാഗ്നിയെ താഴേക്ക് കൊണ്ടുവരാൻ ഈ ഇസ്മിനെ കഴിയുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അത്തരം സ്വഭാവമുള്ളവർ ഈ ഇസ്മ് ധാരാളം ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ പാപമോചനത്തിന്റെ പത്തിലാണ് നാം ഉള്ളത്. ഈ ഇസ്മ് ധാരാളം തവണ ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം നാം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.